നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ സന്ദീപ് വചസ്പതി. നമസ്കാരം. ഇന്ന് സംഭവ ബഹുലമായ ഒരു ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര ഏജൻസികളോട് പറഞ്ഞത്. മാത്രമല്ല രവിക്കൊപ്പം എന്ന് ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഉറപ്പിച്ചു. ഇന്ന് കേന്ദ്ര ഏജൻസികൾ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ കേരള പോലീസിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു വയ്ക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഓരോ കഥകൾ ചമയ്ക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ശരിവെക്കുന്നതാണോ ഇന്ന് പുറത്തു വരുന്ന ഈ വെളിപ്പെടുത്തലുകളൊക്കെ? അല്ല, കാരണം ഈ സ്വപ്ന സുരേഷിൻ്റെതായ മൊഴികൾ എങ്ങനെയാണ് പുറത്തു വരിക? സംസ്ഥാന സർക്കാർ അറിയാതെ സ്വപ്ന സുരേഷിൻ്റെ മൊഴികൾ പുറത്തു വരില്ലല്ലോ. സാങ്കേതികമായി പറയുമ്പോൾ അല്ലെങ്കിൽ നിയമപരമായി പറയുമ്പോൾ സ്വപ്ന സുരേഷ് കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലാണെങ്കിലും സ്വപ്ന സുരേഷ് താമസിക്കുന്നത് കേരള പോലീസിൻ്റെ ജയിലിലാണ്. സുരക്ഷ ഒരുക്കുന്നത് കേരള പോലീസാണ്. അവർക്ക് അകമ്പടി സേവിക്കുന്നത് കേരള പോലീസാണ്. ജയില് കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അവരറിയാതെ എങ്ങനെയാണ് സ്വപ്ന സുരേഷിനെ ഇത്തരത്തിലുള്ള ഒരു ശബ്ദരേഖ റെക്കോർഡ് ചെയ്യാൻ പറ്റുക? അപ്പോൾ സ്വപ്ന സുരേഷ് എന്തെങ്കിലും കോടതിക്ക് പുറത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതമായ ഗൂഢാലോചന തന്നെയാണ് സ്വപ്ന സുരേഷിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികൾ പറയുന്നത് 5 വനിതാ പോലീസുകാരായിരുന്നു സ്വപ്ന സുരേഷിന് സുരക്ഷ ഒരുക്കിയിരുന്നത്. അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരനുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ ശബ്ദരേഖയെന്ന്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് റെക്കോർഡ് ചെയ്തു. ഈ ടോട്ടൽ റെക്കോർഡ് ചെയ്തതിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്ത് മീഡിയ വഴി പുറത്തുവിട്ടു. അത് നേരത്തെ തന്നെ വന്നതാണല്ലോ. സ്വപ്ന സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസുകാരി സ്വപ്നയ്ക്കൊപ്പം സെൽഫി എടുത്തതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഒരു പോലീസുകാരി സെൽഫി എടുക്കുന്നു. അതിനുശേഷം ഇന്നും മറ്റൊരു വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട്. CPIM കോട്ടയം ജില്ലയിലെ ഒരു ഉന്നത നേതാവിൻ്റെ അനന്തരവനാണ് ഈ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്ത അല്ലേ ഉദ്യോഗസ്ഥൻ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ കസ്റ്റംസിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. സംസ്ഥാന സർക്കാർ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നില്ല, വരട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ കിട്ടിയ എല്ലാ അവസരത്തിലും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റംസിലെ ചില CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. മൊഴികൾ ചോർത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് NIA പോലും അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. കസ്റ്റംസിന് മൊഴി കൊടുക്കേണ്ടതില്ല, രഹസ്യ മൊഴി കൊടുക്കരുത് എന്ന് പോലും NIA ആദ്യഘട്ടത്തിൽ ED ഒക്കെ പറഞ്ഞതിന് കാരണം പോലും അത് തന്നെയാണ്. കാരണം കസ്റ്റംസിലുള്ള ഇടതുപക്ഷ അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ചോർത്തുന്നു. അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചത്. സ്വപ്ന സുരേഷ് ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിൻ്റെ എങ്ങനെയാണ് ശബ്ദരേഖ പുറത്തു വരിക? അത് ജയിൽ അധികൃതർ അറിയാതെ പുറത്തു വരില്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് സ്വപ്ന പറഞ്ഞില്ലേ, ആദ്യ ഘട്ടത്തിൽ സ്വപ്ന എന്താ പറഞ്ഞത്? ജയിലിൽ പോലീസുകാരെന്ന വ്യാജേന 4 ഉദ്യോഗസ്ഥന്മാർ എന്നെ കാണാൻ വന്നു എന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സർക്കാരിനെതിരെ മൊഴി കൊടുക്കരുത്, മൊഴി കൊടുത്താൽ ജീവൻ പോലും അപകടത്തിലാകുമെന്നും പറഞ്ഞത് പോലീസുകാർ തന്നെയാണെന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ജയിൽ അധികാരികൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് സ്വപ്ന പറഞ്ഞതിൽ ചില വസ്തുതയുണ്ട്, അവർ അതേക്കുറിച്ച് അന്വേഷിക്കുന്നുവെന്ന്. അല്ല, അങ്ങനെ ആദ്യം പറഞ്ഞൊരു ഇത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ BJP ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചവരുടെ കാര്യത്തിൽ ദുരൂഹതയുണ്ട്, അതായത് ജയിൽ രജിസ്റ്ററിൽ അത് കാണുന്നില്ല എന്ന തരത്തിൽ നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ച സമയത്ത് എന്താ ജയിൽ DGP ആയിരുന്ന ഋഷിരാജ് സിംഗ് പറഞ്ഞത്? പുള്ളിയുടെ കൊമ്പം മീശ വെച്ച് പുള്ളി ഒന്നും കൂടെ മീശയൊക്കെ പിരിപ്പിച്ച് പറഞ്ഞില്ലേ, സുരേന്ദ്രനെ ഇപ്പം പിടിച്ചങ്ങ് ജയിലിലിട്ട് കളയും, കേസെടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സുരേന്ദ്രൻ പറഞ്ഞ് അന്വേഷിക്കാൻ തന്നെയല്ലേ സർക്കാർ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറഞ്ഞത്. അതായത് CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന പോലെയാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതെന്ന്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ സംഭവിച്ചല്ലോ, സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചു, കേരള പോലീസ് അന്വേഷിക്കുന്നു. ഇതന്നെ നമ്മൾ പറയാം. അപ്പോൾ സത്യം ആരും വിളിച്ചു പറഞ്ഞാൽ അത് സത്യമാണ്. സത്യം പറയുന്ന സമയത്ത് നിങ്ങൾ കൈയും കാലും ഇട്ട് അടിക്കുകയും കണ്ണുരുട്ടുകയോ ഒന്നും ചെയ്തിട്ട് കഥയില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞു. ജയിലിൽ ആരൊക്കെയോ സ്വപ്നയെ സന്ദർശിച്ചു, ആ സന്ദർശിച്ചവർ ഉദ്യോഗസ്ഥരാണെന്നാണ് സ്വപ്നയുടെ അറിവ്. അവർ പോലീസും വിജിലൻസും ആണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ മെഷീനറിയെ CPM ദുരുപയോഗം ചെയ്യുന്നു എന്നതിന് ഇതിനപ്പുറം എന്താ തെളിവ് വേണ്ടത്? അപ്പോൾ ഇത്രയേറെ അട്ടിമറികൾക്ക് ശ്രമം നടക്കുന്നുവെങ്കിൽ എന്തൊക്കെയോ പുറത്തു വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പല്ലേ, അതുകൊണ്ടല്ലേ. അല്ലെ, എന്തിനാണ് ഇതല്ലേ ചോദിക്കുന്നത്? നമ്മുടെ ഒറ്റ നിസ്സാര ചോദ്യമേ ഉള്ളൂ. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം ക്രിമിനലുകളാണ്. സ്വപ്നയ്ക്ക് CPMമായി ബന്ധമില്ല. ശിവശങ്കറിനെ പോലും പാർട്ടി തള്ളി പറഞ്ഞു, സർക്കാരും തള്ളി പറഞ്ഞു, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഉദ്യോഗസ്ഥൻ ചെയ്തതിന് ഉദ്യോഗസ്ഥൻ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ സർക്കാരിന് പിന്നെ എന്തിനാണ് ഇപ്പോൾ വേവലാതി? കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞ എന്താ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അന്വേഷണം ശരിയല്ല, ശരിയായ ദിശയിലല്ല അന്വേഷണം പോകുന്നത്, കേന്ദ്ര ഏജൻസികൾ ആരെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു, ആരെയാണ് കുടുക്കിയത്? സ്വപ്നയാണോ?
സരിത്തിനെയാണോ, സന്ദീപ് നായരെയാണോ, ശിവശങ്കറിനെയാണോ, റമീസിനെയാണോ, ആരെയാണ് ആരാണ് ഈ മുഖ്യമന്ത്രിയുടെ ആരെയാണ് കൊടുക്കാൻ ശ്രമിച്ചത്? ശബ്ദരേഖയിൽ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട് ആരെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അത് മുഖ്യമന്ത്രിയെ തന്നെയാണ് എന്ന് ശബ്ദരേഖയിൽ പറയുന്നു. അല്ല, അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, എന്നെ അങ്ങനെ മുഖ്യമന്ത്രി പറയട്ടെ, എന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയണ്ടേ? മുഖ്യമന്ത്രി അങ്ങനെ യാതൊരു സംശയവും അദ്ദേഹത്തിന് പോലും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയെ ഇവിടെ ആരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംശയം ഉള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ച ഈ അന്വേഷണ ഏജൻസികളുടെ ഈ മേയൽ ഇവിടെ അനുവദിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രി ആന്റിസിപ്പേറ്റ് ചെയ്യുകയല്ലേ എന്നെ കൊടുക്കാനായിരിക്കുമെന്ന്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ സത്യസന്ധനായ സി എം രവീന്ദ്രനെ എന്തിനാണ് ഇപ്പൊ ചോദ്യം ചെയ്യാനായി ശ്രമിക്കുന്നത്? അല്ല, സത്യസന്ധനാണെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകലല്ലേ വേണ്ടത്? നെഞ്ചു വിരിച്ച് എന്ന് ഇ ഡിയുടെ മുന്നിൽ ചെല്ലുക, അതാ എനിക്ക് ഇത്രയോ സ്വത്തുള്ളൂ, ഞാൻ എന്റെ വിദ്യാഭ്യാസം ഇതാണ്, ഞാൻ ഇത്ര കാലം ചെയ്ത ജോലി ഇതാണ്, എനിക്ക് അതിന് ഇത്ര വരുമാനം ഉണ്ടായിരുന്നു, അതിന് എനിക്ക് ഇത്ര സ്വത്തുണ്ട്. കഴിഞ്ഞു. മുഖ്യമന്ത്രി സിമ്പിൾ വടകര ടൗണിൽ ചെന്ന് അവിടെ തല ഉയർത്തി നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെല്ലാം രവീന്ദ്രന്റേതാണെന്ന് പറയുന്നു, ഇതെല്ലാം ഇ ഡി പരിശോധിക്കാൻ ചെല്ലുന്നു, ചോദ്യം ചെയ്യുന്നു. എന്തൊരു ലോകമാണിത്! നാട്ടുകാർക്ക് സംശയം വരുന്ന സമയത്ത് അവർ ചൂണ്ടിക്കാണിക്കും. അപ്പൊ അത് ഇ ഡി പരിശോധിക്കണ്ടേ? ഇ ഡി അത് പരിശോധിച്ചിട്ട് മറ്റാരുടെയെങ്കിലും പേരിലുള്ളത് രവീന്ദ്രന്റെ പേരിൽ ആക്കി രവീന്ദ്രനെതിരെ കേസെടുത്തോ? അങ്ങനെയുള്ളെങ്കിലല്ലേ മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് നീതിയുള്ളൂ? ഇപ്പോ ഒരാരോപണം കേട്ടു, ഒരാൾക്കെതിരെ സംശയമുണ്ട് ഞങ്ങൾക്ക്, ആ ആളുടെ അനധികൃത, ഞാൻ ചോദിക്കട്ടെ, അനധികൃത സ്വത്ത് കണ്ടുപിടിക്കാനൊന്നും സാധാരണക്കാർക്ക് യാതൊരു വിധമായ മെഷീനറിയും ഇല്ലല്ലോ. നമ്മളെങ്ങനെ അനധികൃത സ്വത്ത് കണ്ടുപിടിക്കുക? ഞങ്ങൾക്കൊക്കെ സംശയങ്ങളാണ്. നമ്മുടെ നാട്ടുപുറത്ത് എന്നാൽ തന്നെ ഒരാൾ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർക്ക് അദ്ദേഹത്തെ പറ്റി ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ മുൻപാകെ ചെല്ലുന്നത്. പിന്നെ ശാസ്ത്രീയമായും സാങ്കേതികമായും അത് പരിശോധിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അവരത് പരിശോധിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. ഇനി ഞാൻ പറയണം ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇനി ഇ ഡി പരിശോധിച്ചു, രവീന്ദ്രനെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ ഈ സർക്കാരിന്റെ ശോഭ ഉയരുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ പിന്നെന്തിനാണ് സർക്കാരിന് പേടി? അവർ കണ്ടുപിടിച്ചിട്ട് വരട്ടെ, അന്വേഷിക്കുക, ഞങ്ങൾക്ക് പേടിയില്ലതാ, കണ്ടെത്തി, ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലേ. ഈ വടകരയിലുള്ള ബിസിനസ്സുകാരൊക്കെ സി എം രവീന്ദ്രന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ സുഹൃത്തുക്കൾക്ക് മുതലുണ്ടായി, സുഹൃത്തുക്കൾ അനർഹമായി പണം നേടി എന്നതിന്റെ പേരിൽ രവീന്ദ്രനെ ക്രൂശിക്കാൻ പറ്റുമോ? അതാണ് ഒരിക്കലും പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ശരിയാണ്, അങ്ങനെ രവീന്ദ്രനെ ആര് ക്രൂശിച്ചു? ആരംഭിക്കാർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൂടെ എല്ലാം പോകുന്നു. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ഒരു സംശയം വരുമ്പോൾ ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കുക എന്നതാണ് ഏത് ഏജൻസികളുടെയും ലക്ഷ്യം. അതാണ്, ഇനി ഇന്റർപോൾ വന്നാലും ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് പറയുന്നത്, അമേരിക്കയുടെ ഫെഡറൽ പോലീസ് വന്നാലും ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സംശയം ഇന്നയാളെ പറ്റി ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അയാളെ വിളിച്ച് ചോദിക്കുക, സംശയത്തിൽ കഴമ്പുള്ളത് കണ്ടെത്തിയിട്ടുണ്ടോ, അയാളെ പിടിക്കും, ഇല്ലയോ വിട്ടയക്കും. ഇതാണ് ലോകത്തിലെ ഏത് ഏജൻസി, അതിനവരെ സമ്മതിക്കണ്ടേ? ആദ്യം ഇത് കഴമ്പുള്ളതാണോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? പ്രാഥമികമായ ഒരു പരിശോധന നടത്തണ്ടേ? ആ പ്രാഥമികമായ പരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെന്തി? ഇപ്പൊ സി എം രവീന്ദ്രനെ കൊടുക്കാനുള്ള ശ്രമം അല്ല ഇപ്പൊ ഏജൻസികൾ നടത്തുന്നത്. അങ്ങനെ ആരെയും കൊടുക്കാൻ ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നില്ല. ആരെയെങ്കിലും കൊടുക്കലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ എന്താണ്, പൊതുസമൂഹത്തിന് മുൻപാകെ ചില ചില സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു. ആ സംശയങ്ങളുടെ മറുപടി കണ്ടെത്തുക എന്നുള്ളത് സി പി എമ്മിനും അത്യാവശ്യമല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഈ അന്വേഷണം ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് സി പി എമ്മിനെ അല്ലേ? അവർക്ക് കുഴപ്പമില്ല എങ്കിൽ ഞാൻ അവരുടെ പാർട്ടിയുടെ ഗ്ലാമർ ഇരട്ടിയാവും. അങ്ങനെ ഗ്ലാമർ ഇരട്ടിയാവട്ടെ, അതല്ലേ നല്ലത്? അതല്ലാതെ ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൈയും കാലോട്ട് അടിച്ചിട്ട് കഥയൊന്നുമില്ലല്ലോ. ഇവിടെ വ്യക്തമായ ചില സൂചനകൾ ഇപ്പോൾ ഉയർന്നു വരുന്നു. സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കാൻ തുടങ്ങുമ്പോൾ പ്രമുഖരുടെ പേരുകൾ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ ജയിലിനുള്ളിൽ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നത്, ഇത്തരം ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആസൂത്രിത നീക്കങ്ങളുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. അവർ ഇത്രകാലവും പടുത്തുയർത്തിയ സാമ്രാജ്യം തകർന്നു പോകുമെന്ന് ആരൊക്കെയോ ഭയക്കുകയാണ്. കാര്യം സ്വാഭാവികമാണിത്. കാര്യം അവരുടെ സാമ്രാജ്യവും അവരുടെ ഈ കഴിഞ്ഞ കുറേ കാലത്തെ അധ്വാനം ഒറ്റ സുപ്രഭാതത്തിൽ തകർന്നു പോകാൻ ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കള്ളക്കടത്തുകാരും അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ, നമുക്കവരെ കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. അവർ നല്ല സ്വാധീനമുള്ളവരാണ്, ബുദ്ധിമാന്മാരാണ്, അവർക്ക് സാമർഥ്യമുള്ളവരാണ്. അപ്പൊ അവരതൊക്കെ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ ശ്രമിക്കും. അവർ ചിലപ്പോൾ സ്വപ്നയെ കൊല്ലണമെങ്കിൽ കൊല്ലും, സ്വപ്നയെ ഭീഷണിപ്പെടുത്തുമെങ്കിൽ ഭീഷണിപ്പെടുത്തും, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സർക്കാർ ഏജൻസികളുടെ സഹായം കിട്ടുന്നു എന്നതാണ് നമ്മുടെ സംശയം. അല്ല എങ്കിൽ എങ്ങനെയാണ്, പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്? ജയിൽ. ജയിൽ ആരുടെ കീഴിൽ? ജയിലല്ല, ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നപ്പോൾ സെക്യൂരിറ്റി പോലീസുകാരാണ് ചെയ്യുന്നത്. അല്ല, ഇ ഡിയുടെ കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോഴും എവിടെയാണ് ചെയ്യുന്നത്? കേരള പോലീസിന്റെ സംരക്ഷണയിൽ ജയിലിലാണ് കഴിയുന്നത്. എല്ലാ ഇ ഡിയുടെ ഓഫീസിൽ രാവിലെ കൊണ്ടുവരുന്നു, ചോദ്യം ചെയ്യുന്നത് അവർ വിട്ടയക്കുന്നു, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത സമയത്ത് എന്തായാലും അവിടെ ഇരുന്നുണ്ട് ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോലീസിന് പുറത്തുവിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് പുറത്തുവിട്ടത് തന്നെ കേരള പോലീസ് ആണെന്നാണ് ഇന്ന്
എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചുമ്മാതെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരാള് ശരിവെച്ചിരിക്കും. അല്ല, അതാ ഞാൻ പറയണേ. ഇപ്പൊ ഞാന് സാറിനൊരു സന്ദേശം അയച്ചാല് വെറുതെ ഞാൻ അയച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് നിങ്ങൾക്ക് കാണിക്കണ്ടേ? ഇന്ന് ഡിജിറ്റൽ തെളിവുകൾ എന്നുള്ളത് ശാസ്ത്രീയമല്ലേ? അത് ആർക്കാണ് ടാമ്പർ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റുക? അപ്പൊ സ്വാഭാവികമായും ഏതോ ഒരു പോലീസുകാരനാണ് ഇത് പുറത്തുവിട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് മലയാള മനോരമ പോലെയുള്ള ഒരു പ്രമുഖ പത്രത്തിന്റെ ഒന്നാമത്തെ വാർത്തയാണല്ലോ ശബ്ദ സന്ദേശം പുറത്തു പോയതിന് പിന്നിൽ കേരള പോലീസാണെന്നാ പറയുന്നത്. ഇതിൽ നിന്നും എങ്ങനെയാണ് പിണറായി വിജയൻ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? ആഭ്യന്തരമന്ത്രി അദ്ദേഹമല്ലേ? അദ്ദേഹമല്ലേ മറുപടി പറയേണ്ടത്? ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ എന്തായാലും ഇത്തരമൊരു ശബ്ദരേഖയ്ക്ക് ഉന്നതരുടെ പിന്തുണയില്ലാതെ നടക്കത്തില്ല. ഒരു പോലീസുകാരനൊന്നും ഒരിക്കലും ചെയ്യാൻ അല്ല. പിന്നെ ആ പോലീസുകാരൻ സ്വപ്നയുടെ ആംഗളമല്ലോ ആയിരിക്കണം. അങ്ങനെ വല്ല ആരും പോലീസുകാരുണ്ടോന്ന് എനിക്കറിയത്തില്ല. സ്വപ്നയുടെ കാമുകന്മാരോ സ്വപ്നയുടെ ആങ്ങളയോ ഭർത്താവോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് സ്വാഭാവികമായും അവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ ഒരു ഇൻഡിവിജ്വൽ ശ്രമം നടത്തിയെന്ന് പറയാൻ പറ്റും. ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ. സ്വപ്നയെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ സ്വപ്നയെ ഇല്ലാതാക്കേണ്ടത് സ്വപ്ന വാ തുറക്കാതിരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ സ്വപ്നയുടെ ഈ മൊഴി കൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ ഒരു ക്രൈം തെളിയിപ്പിക്കുന്ന. എങ്ങനെയാണ് ഒരാൾ ഇല്ലാതായാൽ ആർക്കാണ് പ്രയോജനം? പ്രൈമറി ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് അങ്ങനെയാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, കൊല്ലപ്പെടുമ്പോൾ ആരെയും സംശയത്തിലില്ല എങ്കിൽ അന്വേഷണ ഏജൻസി ചെയ്യുന്ന കാര്യം എന്താ? ഇയാൾ ഇല്ലാതായാൽ ആർക്ക് പ്രയോജനം കിട്ടും? അങ്ങനെ പ്രയോജനം കിട്ടുന്ന ആൾക്കാർ സംശയ നേടലിൽ വരും. അങ്ങനെയാണ് അന്വേഷണ ഏജൻസികളുടെ രീതി. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വപ്ന വാ തുറക്കാതിരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? സംസ്ഥാന സർക്കാരിൻ്റെ. സ്വപ്ന കഴിയുന്നത് എവിടെ? സംസ്ഥാന സർക്കാരിൻ്റെ പ്രെമിസസിൽ. സംഭവം നടന്നത് എവിടെ? ആ പ്രെമിസസിൽ വെച്ച്. സ്വപ്നയുടെ സംരക്ഷണം ആർക്ക്? സംസ്ഥാന സർക്കാരിൻ്റെ. കഴിഞ്ഞില്ലേ? ആരാ സംശയത്തിന് നേരിൽ വരിക? നിങ്ങൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇത് ദൂരീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഉത്തരം പറയേണ്ട ബാധ്യത ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ഈ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഇഡിക്ക് ബോധ്യമായാൽ ഒരുപക്ഷെ CBI കേസ് അന്വേഷണം ഏൽപ്പിക്കുക, അത് കൂടുതൽ കുരുക്കാവില്ലേ? ആയിക്കോട്ടെ, നമ്മൾക്ക് എന്താ പ്രശ്നം? ഇത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഏജൻസികളെ എല്ലാം ഇങ്ങനെ അതാണ് അതാണ് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുക എന്നുള്ളത് ലോകതത്വമാണ്. അതിനകത്തു നിന്ന് പിണറായി വിജയനായതുകൊണ്ട് എക്സംഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബവല അനുഭവിക്കും. ഇരുമ്പ് എന്താണ് പറയുക, നമ്മൾ പറയുന്നില്ലേ ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കഥയുണ്ടോ? കഥയില്ല. ഇരുമ്പലൊക്കെ വിഴുങ്ങിയാൽ ആ വിഴുങ്ങിയതിൻ്റെ കുഴപ്പം അനുഭവിക്കണം. ഇന്ന് കൗതുകകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ED ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചിരുന്നു. ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിലല്ലാതെ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശത്തിന് അത് കോടതി ഇന്ന് ഉത്തരവ് നൽകുകയും ചെയ്തു. ആ ഉത്തരവുമായി ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ജയിലിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ പാഞ്ഞെത്തി. എന്തിനായിരുന്നു ചോദ്യം ചെയ്യാൻ? സ്വപ്ന സുരേഷ്. അതാണ് വിഷയം. അപ്പൊ ആ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യലാണോ നടന്നത്? ഉപദേശമായിരുന്നു ചോദ്യം ചെയ്യൽ. അതാ നമുക്കറിയില്ലല്ലോ, പുറത്തുവിടുന്നതല്ലേ. സ്വപ്ന സുരേഷിനെ ഇത്ര ദിവസം ചോദ്യം ചെയ്യാതെ വളരെ പെട്ടെന്ന് ED ഉദ്യോഗസ്ഥന്മാർ വരുന്നതിന് തൊട്ട് മുൻപ് പോയി സ്വപ്ന സുരേഷിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നയെ മെന്റലി പ്രിപ്പയർ ആക്കുകയാണ്. സ്വപ്ന എന്തൊക്കെയാണ് ED പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അതല്ല നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന തട്ടിപ്പ് അഴിമതിയും ഒക്കെ. ഇനി എന്ത് ട്രെയിനിങ് കൊടുത്താലും ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തെളിവുകൾ വെച്ച് ചോദിക്കുമ്പോൾ ഒരാൾക്കും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ മൂന്ന് സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നു. ഒന്ന്, അന്വേഷണ ഏജൻസികൾ സ്വപ്ന സുരേഷിനെ സംസ്ഥാനത്തിന് പുറത്ത് താമസിപ്പിച്ച് ചോദ്യം ചെയ്യൽ തുടരുക. മറ്റൊന്ന്, കേന്ദ്ര ഏജൻസികളുടെ സംരക്ഷണം സ്വപ്ന സുരേഷിനെ ഏർപ്പെടുത്തുക. ഇത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടോ? അല്ല, അത് അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഏത് രീതിയിലാണ് അവരുടെ സാക്ഷിയെ അവരുടെ പ്രതിയെ സംരക്ഷിക്കേണ്ടതെന്നുള്ള ബാധ്യത അവർക്കാണല്ലോ. ഇപ്പം പ്രധാനമന്ത്രി പേടിച്ചു പോകും, കാരണം ഇപ്പം കത്ത് കിട്ടിയിട്ടുണ്ട്. അതന്നെ, പ്രധാനമന്ത്രിക്ക് കത്ത് കിട്ടിയതോടുകൂടി എന്തായാലും ഏജൻസികളെയൊക്കെ തിരിച്ചു വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും അന്വേഷണ ഏജൻസികൾ UDF പറയുന്നു എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. പ്രധാനമന്ത്രിക്ക് കത്ത് അയക്കുന്നു, ചോദ്യം ചെയ്യുന്നില്ല. അല്ല, അതന്നെ അതന്നെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയാണല്ലോ. പിണറായി വിജയൻ കത്തയക്കുന്നു, നാളെ തന്നെ നരേന്ദ്രമോദി ക്യാബിനറ്റ് വിളിച്ചു ചേർക്കുന്നു, CBI ഡയറക്ടറെ വിളിക്കുന്നു, ED ഡയറക്ടറെ വിളിക്കുന്നു, എല്ലാവരും നാളെ തന്നെ ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് വരാൻ പറയുന്നത് കഴിഞ്ഞു, കേസ് അന്വേഷണം തീർന്നതാണല്ലോ സംഭവിക്കാൻ പോണത്. ഇതൊക്കെ UDFുകാർ പറഞ്ഞ ആര് വിശ്വസിക്കും? അവിടെ ഈ മോദിയും അമിത്ഷായും തമ്മിൽ വലിയ അടുപ്പമില്ലേ? ഈ മോദി അറിയാതെയാണോ അമിത്ഷാ ഈ ഓപ്പറേഷൻ ഒക്കെ ഇവിടെ നടത്തുന്നത്? ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ ഇവിടെ കേരളത്തിലല്ലേ ഉള്ളൂ. ആ റെയ്ഡിന് പോകുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ വട്ടാന്ന് വിളിക്കുന്നതൊക്കെ കേരളത്തിലാണല്ലോ. അന്ന് കേന്ദ്രത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ വിജിലൻസ് റെയ്ഡ് പോയാൽ മന്ത്രിയോട് ചോദിച്ചോണം, മന്ത്രിയെ ചോദിച്ചില്ലെങ്കിൽ വിജിലൻസ് മന്ത്രിയെ വട്ട എന്ന് വിളിക്കും. നമുക്ക് അങ്ങനെയുള്ള സംഭവം കൂടെ ഒന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർ അവരുടേതായ രീതിയിൽ എല്ലായിടത്തും കയറും, അവർക്ക് സംശയമുള്ളിടത്ത് എല്ലായിടത്തും കയറും, അവരാരെയും അറസ്റ്റ് ചെയ്യും. എല്ലാ ഫയലും എടുക്കുന്നതാണ് ഏറ്റവും വലിയ. അതെല്ലാം ചെയ്യും, അവർ ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത്, പണ്ട് ഇതൊക്കെ കൂട്ടിലടച്ച തത്വ തത്തയായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവരെ അഴിച്ചു വിട്ടിട്ടുണ്ട്.
അവർ കൃത്യമായി അവരുടേതായ അന്വേഷണ രീതിയുണ്ട്, നിയമപരമായി അവർ പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ആർക്കെങ്കിലുമൊക്കെ തട്ടുകേട് പറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലല്ലോ. കുറ്റം ചെയ്തവരേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് എന്തുകൊണ്ട് രമേശൻ്റെ ഇതിലെ ചോദ്യം ചെയ്യാത്തത്? ഇവിടെ കള്ളക്കടത്തുകാരെയല്ലേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ? ഈ പേര് പറഞ്ഞിട്ട് ആരും പോയിട്ട് നമ്മുടെ നമ്മുടെ ഇദ്ദേഹത്തെ എന്താണ് പ്രധാനത്തിലോട്ടോ ആനന്ദിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? അല്ല, UDF-ഉം BJP-യും ഒറ്റ ചങ്ങായിമാരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താ ഒക്കെ ചങ്ങായിമാർ? അത് ഒക്കെ ചങ്ങായി. ഞാൻ ചോദിക്കും, എന്താ ആനന്ദിലോട്ടോ ആനന്ദിനെ ആരും ചോദ്യം ചെയ്തെന്ന് പറയാത്ത എന്താ? ആ പാവം പിടിച്ച മനുഷ്യനെ ആർക്കും ചോദ്യം ചെയ്യാം? അദ്ദേഹം ഇത് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പം വേറെ വേറെ എത്രയോ മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ. എന്താ ശൈലജ ടീച്ചറെ ചോദ്യം ചെയ്തെന്ന് പറയാത്തേ? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഈ അല്ലല്ലോ. ഞാനതാ പറഞ്ഞ ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കുകയുള്ളൂ. മന്ത്രിസഭയിൽ 20 മന്ത്രിമാരുണ്ട്. എന്താ ശശീന്ദ്രന്റെ പേര് ആരും പറയുന്നില്ല. ജി സുധാകരൻ CPM-ന്റെ നേതാവല്ലേ? ആലപ്പുഴയിൽ നിന്നുള്ള ശക്തനായ കരുത്തനായ നേതാവല്ലേ ജി സുധാകരൻ? അദ്ദേഹത്തെ എന്താ ചോദ്യം ചെയ്യാത്തത്? അപ്പൊ അദ്ദേഹം ഇത് ചെയ്യില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ തെളിവുകൾ കിട്ടിയിട്ടില്ല. അല്ല, ഇന്ന് സ്പീക്കർ പറഞ്ഞു ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിൽ അതിന്റെ നായക കഥാപാത്രത്തെ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു ഭ്രാന്തനാക്കുന്നു. നിങ്ങൾക്ക് വട്ടാണ വട്ടാണെന്ന് എല്ലാവരെയും ഒരുമിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാവും. തനിയാവർത്തനായി എനിക്ക് തോന്നുന്നു സ്പീക്കറിന് തെറ്റിപ്പോയത്. ആ ഭൂതക്കണ്ണാടിയാണ് സിനിമ, സ്പീക്കറിന് തെറ്റിപ്പോയതായിരിക്കും. എങ്കിൽ ആ നിലയിലേക്കാണ് അവിടെ കാര്യം. ഇതിപ്പോ ഞാൻ പറയണത് ഈ അങ്ങനെ ഒരാളെ നിന്ന് നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഒരാളെ ലക്ഷ്യമിടുന്ന സ്പീക്കർ പറയുന്നു. പിന്നെ ആരെയാണ്? അത് എല്ലാവരും അതാണ് അതാണ് ശിവശങ്കരൻ അല്ലേ? സ്വപ്നം ഇതന്നല്ലേ പറഞ്ഞു? സ്വപ്ന അറസ്റ്റിലാവുന്നതിന് മുമ്പ് ഒരു ശബ്ദരേഖ പുറത്തു വിട്ടായിരുന്നു മുഖ്യമന്ത്രി. ആ അവന്താ പറഞ്ഞു, LDF സർക്കാർ ശോഭയുള്ള സർക്കാരാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ശോഭയേ ഇല്ല, സ്വപ്നവും ഇല്ല, ഒന്നും ഇല്ലാതായി പോയി. അപ്പൊ അതുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ അങ്ങനെ പലതും പറയാം. ഒരാളെ സിനിമയിൽ ഭ്രാന്തനാക്കുന്ന പോലെ ഇവിടെ അങ്ങനെ ED വിചാരിച്ചാൽ വ്യാജമായിട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? വാട്സപ്പ് സന്ദേശങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സ്വപ്നയുടെ വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്, സരിതയിൽ വന്നിട്ടുണ്ട്. അതെ, സരിത UDF-ന് വീണ്ടും വന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഇവർ രണ്ടുപേരുടെ കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ആശ്വാസം. അപ്പൊ രണ്ടിലൊന്ന് കൃത്യമായി പറയുമോ? ഒന്ന്, സ്വപ്ന സുരേഷിനെ ഏതെങ്കിലും സമ്മർദ്ദത്തിൽപ്പെടുത്തിയാണോ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇനി പറയിപ്പിക്കാൻ പോകുന്ന മൊഴികളൊക്കെ പുറത്തുവിടാൻ പോകുന്നത്? അതോ മറ്റെന്തെങ്കിലും ഓഫറൊക്കെ കൊടുത്തിട്ട്? അങ്ങനെ അങ്ങനെ ഈ സമ്മർദ്ദത്തിൽ ചെലുത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കത്. കാര്യം ഇവിടെ പണ്ടത്തെ രീതിയിലുള്ള അന്വേഷണം അല്ലല്ലോ ഇത്. ഡിജിറ്റൽ തെളിവുകൾ വേണ്ടേ നിങ്ങൾക്ക്? കാര്യം ഇത് പറയുന്നത് എന്താണ്? ഞാൻ അയാൾ എന്നെ വിളിച്ചിരുന്നു, അയാൾ വാട്സപ്പ് കോൾ ഉണ്ട് അല്ലെ, വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഇതൊക്കെ വെച്ചാണല്ലോ ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ വ്യാജമായിട്ട് നിർമ്മിക്കാൻ പറ്റുക? അല്ലെ, ഇതൊരു സ്ത്രീയാണ്, എല്ലാവരോടും സൗഹൃദം കൂടാ. അല്ല, അതിനകത്ത് കൂടി ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് വിഷയം വാട്സപ്പ് ചാറ്റിന്റെ മെസ്സേജുകൾ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. സ്നേഹത്തോടെ ചോദിച്ചു, ഇപ്പൊ ദുബൈയിലൊക്കെ പോകുമ്പോൾ സ്നേഹത്തോടെ ഈ സാധനം കൂടെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോ. അതെ, അച്ചാറാണല്ലോ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്, മീനച്ചാർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ പോലെയാണ് ഡോളർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരാവട്ടെ, സ്നേഹത്തോടെ തന്നെ ED വിളിച്ച് അവരെ ജയിലിലാക്കും, അത്രേ ഉള്ളൂ.